ബിഗ് ബോസ് വീട്ടിലെ ആദ്യ അതിഥിയായി കയറാൻ പോകുന്നത്, ചലഞ്ചർ ആയിട്ട് കയറാൻ പോകുന്നത്, ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്സിന്റെ ചലഞ്ചേഴ്സ് ആയിട്ട് കയറാൻ പോകുന്ന ആദ്യ വ്യക്തി, അത് റോബിൻ രാധാകൃഷ്ണനാണോ? അതെ, റോബിനെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുന്നത് സെക്യൂരിറ്റി ഗാർഡായി അവിടെ കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന അഖിൽ മാരാർ. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഞെട്ടി എന്ന് പറഞ്ഞാൽ ഇവർ ഇമ്മാതിരി ട്വിസ്റ്റ് ജീവിതത്തിൽ പോലും പ്രതീക്ഷിക്കില്ല. അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഏറ്റവും എളുപ്പമുള്ള ടാസ്ക് എന്നാണ്. കാര്യം അടിപിടി ബഹളം ഒന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നു, അവർ നേരിടുന്നതിൽ, അഖിൽ മാരാർ നേരിടുന്ന ഏറ്റവും വലിയ മെന്റൽ ഗെയിമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. പുള്ളിക്കാരൻ ഇന്ന് കളിക്കാൻ പോകുന്ന സീസൺ 5 ഏറ്റവും വലിയ മെന്റൽ ഗെയിമാണ് ഇന്ന് അഖിൽ മാരൻ നേരിടാൻ പോകുന്ന റോബിൻ രാധാകൃഷ്ണൻ, രജിത് കുമാർ. രജിത് കുമാർ, റോബിൻ രാധാകൃഷ്ണൻ. ആദ്യം റോബിനാണോ കയറാൻ പോകുന്നത്? എന്താണ് സംഭവം? എല്ലാവർക്കും ഓരോ റോള് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നമുക്ക് ചർച്ച ചെയ്യാം എന്തൊക്കെയാണെന്ന്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ബി ഹോട്ടലായിട്ട് മാറിയിരിക്കുകയാണ് ബിഗ് ബോസ് വീട്. പഞ്ചനക്ഷത്ര ഹോട്ടലാണ്. എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. മെനു കാർഡിൽ ഇല്ലാത്തതൊക്കെ ബിഗ് ബോസ് കൊടുക്കും. കോടീശ്വരന്മാരായ അതിഥികളാണ് ഇതിനകത്തേക്ക് വരുന്നത്. പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അവരെ പ്രീതിപ്പെടുത്തി ടിപ്പുകൾ മേടിക്കലാണ് ഈ ടാസ്കിന്റെ ബേസ് കേട്ടോ. ഏറ്റവും കൂടുതൽ ടിപ്പ് കിട്ടുന്ന ആളാണ് വിജയി. ഈ ടിപ്പുകളെല്ലാം കൂടി ലക്ഷറി ബജറ്റിലേക്ക് ആഡ് അപ്പ് ചെയ്യും. പക്ഷേ പ്രകോപനമായ രീതിയിൽ അവർ പെരുമാറും. ആര്? ഈ വരാൻ പോകുന്ന ഗസ്റ്റുകൾ. എന്നാലും സർവീസ് ഈസ് ഗോഡ്. നിങ്ങളുടെ സേവനം അനുസരിച്ചായിരിക്കും അവർ ടിപ്പ് തരുന്നത്. ഓക്കെ, ആരും എപ്പോൾ വേണമെങ്കിലും അതിഥികളായി വരാം. അവർക്ക് മനസ്സിലായി പുറത്തുനിന്ന് ആൾ വരുന്നുണ്ടെന്നുള്ളത്. ഇനി എല്ലാവരുടെയും ജോലികൾ കേട്ടാൽ ഞെട്ടുകയും ചിരിക്കുകയും ഒരുപോലെ ചെയ്യും. ചീഫ് ഷെഫായിട്ട് നിൽക്കുന്ന ആളാണ് വിഷ്ണു. ആ ആവശ്യത്തിനും ഇവർക്കൊക്കെ ഓരോ പ്രത്യേകതകളുണ്ട്. ആ ഒരു പ്രത്യേക ഗുണസവിശേഷതകളോടെ വേണം ഇവർ ആ വീട്ടിൽ പെരുമാറാൻ. അപ്പോൾ വിഷ്ണു ആവശ്യത്തിനും അനാവശ്യത്തിനും വഴക്ക് പറയുന്ന കർക്കശക്കാരനായ ഷെഫ്. റിനോഷ് അസിസ്റ്റന്റ് ഷെഫാണ്, എല്ലാം മണത്തി നോക്കും. അതാണ് റിനോഷ്. സെക്യൂരിറ്റി ഗാർഡ് അഖിൽ മാരാർ. എന്താ പറയണ്ട, അഖിലിന് കൊടുത്ത വലിയൊരു ചലഞ്ചാണിത്. അത് മുൻ ചാരനാണ് ഈ അഖിൽ എന്ന് പറഞ്ഞ വ്യക്തി. അതുകൊണ്ട് തന്നെ എല്ലാവരെയും സംശയപരമായിട്ടാണ് നോക്കുന്നത്. മാനേജർ ജുനൈസ് കർക്കശക്കാരനാണ്, എല്ലാവരെയും മുൾമുനയിൽ നിർത്തും. എല്ലാ ദിവസവും രാവിലെ വൈകിട്ട് സ്റ്റാഫ് മീറ്റിംഗ് വിളിക്കും. അനു ഹൗസ് കീപ്പിംഗിലാണ്, പക്ഷെ മോഷണമാണ് പ്രധാന ജോലി. നാദിറ ഹൗസ് കീപ്പിംഗ് തന്നെയാണ്, പെട്ടെന്ന് മറന്നുപോകും. ഇതാണ് നാദിറയുടെ പേഴ്സണൽ ആറ്റിറ്റ്യൂഡ്. ഇനി വെയിറ്റേഴ്സ് ആയിട്ട് രണ്ട് പേര്, ഒന്ന് റെനീഷ, ഒന്ന് ശ്രുതി. റെനീഷ ചീഫ് ഷെഫായ നമ്മുടെ വിഷ്ണുവിനെ വളയ്ക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്ന, ആ പദവിയിലേക്ക് എത്താനും അതിനെ പ്രീതിപ്പെടുത്താനും നോക്കുന്ന ആളാണ് റെനീഷ. റിങ്കു വിങ്കു. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ശ്രുതി, അടുത്ത വെയിറ്റ്രസ്. വരുന്ന അതിഥികളെ വശീകരിച്ച് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു പോകാൻ വേണ്ടി നിൽക്കുന്ന ശ്രുതി. അപ്പം എല്ലാവരും പറഞ്ഞു അത് പറക്റ്റ്, അതെങ്ങനെ കിട്ടി എന്നുള്ള രീതിയിൽ. ഇനി അടുത്ത് ഷിജു. ഷിജു അവിടെ ബാത്റൂമും എല്ലാം സർവീസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ബാത്റൂം ക്ലീനറാണ്. പക്ഷേ പുള്ളിക്കാരൻ ഈ ജോലിയൊക്കെ ചെയ്ത് മടുത്ത് മടുത്ത് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇവിടെ ശോഭയും അത് തന്നെയാണ്, ബാത്റൂം ഏരിയ. പക്ഷേ ഭയങ്കര ഊർജ്ജസ്വല സ്വലരായ ഒരു സ്ത്രീയാണ്. പക്ഷേ അമിതമായ, ഭയങ്കര അമിതമായ പ്രതികരണവും അതൊക്കെയാണ് കാണിക്കുന്നത്. കുറച്ച് കൂടുതൽ കാണിക്കുമല്ല. ഇനി സാഗർ സെറീനയും പ്രധാന കേസിൽ കുടുങ്ങിയ ജയിൽ പുള്ളികളാണ്, രക്ഷപ്പെട്ട് ഫ്രോഡുകളാണ്. ചുരുക്കം പറഞ്ഞാൽ മനസ്സിലായി, കപട കലാകാരന്മാരാണ്. അവർ പെർഫോമൊക്കെ ചെയ്ത് പെർഫോമേഴ്സ് ആണ്. സെറീനയും സാഗർ അവരിങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കും ഡാൻസ്. പക്ഷെ ഫ്രോഡുകളാണ്, ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ആളാണ്. ഇനി ഇവിടെ ബിഗ് ബോസ് അതിഥിയായിട്ട് തൽക്കാലം വെച്ചേക്കണം മിഥുനെയാണ്. മിഥുൻ പക്ഷെ എങ്ങനെ അതിഥി എന്ന് പറഞ്ഞാൽ, ഇവിടെ വന്ന് പെട്ടുപോയി, കാശ് കൊടുക്കാനില്ല. അപ്പൊ തൽക്കാലം അല്ലറ ചില്ലറ ജോലിയും മാവ് കുഴയ്ക്കലും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കാശ് തീർന്ന അതിഥി. വിഷ്ണു അപ്പൊ പറയുന്നുണ്ട് ഇതാണ് സംഭവം. വിഷ്ണു പറയുന്നത് പുറത്തുനിന്ന് ആള് വരും. അപ്പൊ എല്ലാവർക്കും ഒരു മന്ദത, പുറത്തുനിന്ന് ആര് വരും? എന്നാലും എല്ലാവർക്കും താല്പര്യമുണ്ട്. ഛേ, പക്ഷെ അവർ ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല റോബിൻ അതിനകത്ത് കയറും എന്നുള്ളതും, രജിത് കുമാർ അതിനകത്ത് കയറും. ജീവിതത്തിൽ എനിക്ക് തോന്നില്ല, എനിക്ക് തോന്നില്ല. കാര്യം ഇന്നും അഖിൽ മാരാർ ഇങ്ങനെ സംസാരിക്കുന്ന, പല സമയത്ത് സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ജയിച്ചു പോയ ആൾക്കാരുടെ കാലാവധി 6 മാസമേ ഉള്ളൂ. അവർ കണ്ടന്റ് കൊടുത്താൽ അവർക്ക് നിൽക്കാൻ പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റും. വളരെ സത്യമായ കാര്യമാണ് അഖിൽ പറഞ്ഞത് ഒരുപാട്. ഇപ്പോൾ രജിത് കുമാറിനെ കുറിച്ച് പറയുന്നുണ്ട്, എല്ലാവരെ കുറിച്ചും ഇന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ ഷോയിലേക്ക് വരാൻ കാരണം കുറേ ആൾക്കാർ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ ഷോയിൽ വന്നാൽ എന്നെ വെല്ലുവിളിച്ചു, നീ ഈ ഷോയിൽ വരുന്നൊന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ ഷോയിലേക്ക് വന്നത്. എനിക്കൊരു പിടിയുമില്ല മക്കളെ. അതിൻ്റെ ഇടയിൽ കൂടെ അഖിൽ മാരാർ അവിടെ സെക്യൂരിറ്റി ഗാർഡായിട്ട് നിർത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അഖിലിന് ഇവിടെ എന്താ പറയേണ്ടത്, ഇതാണ് അഖിലിൻ്റെ ചക്രവ്യൂഹം എന്ന് പറയണത്. ചക്രവ്യൂഹം അല്ല, എന്താ പറയണേ, ഏറ്റവും വലിയ പരീക്ഷണം, അഗ്നി പരീക്ഷണം ആണെന്ന് ഞാൻ പറയും. ഒന്നും പറയാനില്ല. കാര്യം പുറത്ത് വെച്ചിട്ട് അത്രമാത്രം കോൺട്രവേഴ്സിയും അത്രമാത്രം പ്രശ്നങ്ങളും ഒക്കെ റിയൽ ലൈഫിൽ ഉണ്ടായിരുന്ന ആൾക്കാർ അകത്തൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് കാണുമ്പോൾ, അത് ഈ രീതിയിൽ കാണുമ്പോൾ അതിന് എന്തുമാത്രം പ്രാധാന്യം ഉണ്ടാകുമെന്ന് മറ്റൊരാളത് ഭയങ്കരമായി. പ്രത്യേകിച്ച് ഒരു ടാസ്കും കൂടിയാണ്, പറഞ്ഞാൽ പറ്റത്തില്ല,
പറഞ്ഞു തീരാൻ പറ്റത്തില്ല. അത്രമാത്രം ടെൻഷൻ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും. അത്രമാത്രം ഞാൻ ആ വീട്ടിൽ കയറിയുള്ളതുകൊണ്ടും കൂടെ പറയുന്നതാണ്, അത്രമാത്രം ടെൻഷൻ സ്ട്രെസ് ഒക്കെ ഉണ്ടാവും. അവരെ നേരിട്ട് കണ്ടുകൊണ്ടും കൂടിയാണ് പറയുന്നത്, അവർക്ക് ഇത് ഭയങ്കരമായിട്ടുള്ള അഗ്നി പരീക്ഷണം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, എല്ലാവരും പ്രതീക്ഷയോടെ കാണുകയാണ്. എന്താ പറയണ്ടേ, അടുത്ത 50 ദിവസം ഇതുപോലെ തന്നെ പോട്ടെ. ഞാൻ പറയുന്നത് ഓരോ ആഴ്ചയെ ഓരോ, ഇവർക്ക് ഈ ടാസ്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം, ഓരോ ആഴ്ചയെ ഓരോ ഗസ്റ്റുകൾ വെച്ച് വരട്ടെ എന്നാണ് ഞാനും പറയുന്നത്. എന്തായാലും കാത്തിരിക്കാം, ഞാനും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തി, കണ്ണിൽ എണ്ണയെന്ന് ഒഴിക്കണ്ട, അല്ലാതെ തന്നെ കണ്ണ് തുറന്നിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം പറയുക, ഇതിനകത്ത് എങ്ങനെ ഗെയിം പോവും? ഇതിനകത്ത് ഗെയിം പോകാൻ പല രീതിയുണ്ട്. ചിലപ്പോൾ റോബിൻ അഖിൽമാരാരുടെ കൂടെ നിന്ന് കളിക്കാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ രജിത് കുമാർ അഖിൽമാരാരുടെ കൂടെ നിന്ന് കളിക്കാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഇവർ 3 പേരും ഒന്നിക്കാൻ ചാൻസ് ഉണ്ട്, എന്നിട്ട് വീട്ടുകാർ അഖിൽമാരാരെ എതിർക്കാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഈ രണ്ട് വളരെ ഓരോരോ സീസണിൽ, സത്യം പറഞ്ഞാൽ ഓരോ സീസണിലും ഇവർ വലിയ വലിയ രാജാക്കന്മാരായിരുന്ന ആൾക്കാരാണ്. ഇവർ വരുമ്പോൾ വീട്ടുകാർക്ക് ഭയങ്കരമായ ഒരു ഇത് ഫീൽ ചെയ്യും, അതായത് അയ്യോ നമ്മളൊന്നും അല്ലാതെ ആവിപ്പോവോ എന്നുള്ള രീതി ഫീൽ ചെയ്യും. അവിടെ അഖിൽമാരാരെ കൂടെ വേണമെങ്കിൽ നിർത്തിയിട്ട് അവരെ 3 പേരെയും നിർത്തി ഒറ്റപ്പെടുത്താൻ വേണമെങ്കിൽ ചാൻസ് ഉണ്ട്. മാരാര്, രജിത്ത്, അതേപോലെ തന്നെ റോബിൻ, ഇവരെ 3 പേരെയും മാറ്റി നിർത്തി ഇവർ വീട്ടുകാരൊന്നിക്കാൻ ചാൻസ് ഉണ്ട്. പല കാര്യങ്ങൾ നടക്കാം. എന്താണ്, എന്തായാലും അവർ ഗെയിം കളിക്കും, രജിത് കുമാറും റോബിനും ഗെയിം കളിക്കും. ഇവിടെ ബാക്കിയുള്ളവർ ഒരു 2 മണിക്കൂർ പകച്ചു നിൽക്കുമായിരിക്കും, എന്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ സ്പോർട്ടീവായിട്ട് നിന്ന് തീരുമാനിച്ച് ചിന്തിച്ച് കളിക്കുന്ന ആൾ മുന്നോട്ട് പോകും. അഖിൽമാരാർക്ക് ഒരു അഗ്നി പരീക്ഷ തന്നെയാണ്. നമുക്ക് നോക്കാം, പുതിയ വീഡിയോയും ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.